സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് ഓഗസ്റ്റ് 10-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ വായനകൾ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 9-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. സത്യം ഇതാണ്, അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ഓരോരുത്തരും സ്വന്തം തീരുമാനമനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. വൈമനസ്യത്തോടെയോ നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ ആകരുത്. സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സത്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വാരിവിതറി, അവൻ ദരിദ്രർക്ക് ദാനം ചെയ്തു. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് തരികയും അതിനെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് സമൃദ്ധമാക്കുകയും ചെയ്യും. മനസ്സു നിറയും സുവിശേഷം, പരിപാവനം പാവനം, പരിചയാകും തിരുവചനം അതിശ്രേഷ്ഠമാം ആയുധം. അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം, അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം.
ആശു നിറയും സുവിശേഷം പരിപാവനം പാവനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12:24 വാക്യങ്ങൾ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും. എന്നെ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. ക്രൂശിതന്റെ ഹൃദയ വിചാരങ്ങൾ. ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ, ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ. ഒരുവൻ മഹാനായി പരിഗണിക്കപ്പെടാൻ യോഗ്യനാകുന്നത് എപ്പോഴാണ്? ഈ ചോദ്യത്തിന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ക്രൂശിതൻ ഉത്തരം നൽകുന്നു. പ്രശസ്തിയും ആരാധക പിന്തുണയും ഏറെയുള്ളവരെ ലോകം സാധാരണയായി വലിയവരായി കരുതാറുണ്ട്. താരപരിവേഷമുള്ളവർ എവിടെ പോയാലും ആരാധകർ തേടിയെത്തുന്നതും തിങ്ങിക്കൂടുന്നതുമൊക്കെ സർവ്വസാധാരണമാണ്. പെസഹ ആചരണത്തിന് ജെറുസലേമിലെത്തിയവരിൽ ചില ഗ്രീക്കുകാർ തങ്ങൾ കേട്ടറിഞ്ഞ ഈശോയെ തേടി ശിഷ്യന്മാരുടെ പക്കലെത്തുന്നു. ശിഷ്യന്മാർ വിവരം ഈശോയെ അറിയിക്കുന്നു. തനിക്ക് ലഭിക്കുന്ന ശ്രദ്ധയും പ്രശസ്തിയും അവിടുത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അടയാളം മാത്രമായിരുന്നു. മനുഷ്യപുത്രനും മനുഷ്യവംശവും മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ ഉചിതമായ സമയം സമാഗതമായി എന്നതിൻ്റെ അടയാളം. അപരർക്ക് ജീവൻ നൽകാൻ ദൈവത്തെ പ്രതി സ്വജീവാർപ്പണം ചെയ്യലാണ് യഥാർത്ഥ മഹത്വമെന്ന് ഈശോ വെളിപ്പെടുത്തുന്നു. അപര നന്മയെ മുൻനിർത്തി സ്വാർത്ഥതയുടെ വേലിക്കെട്ടുകളെ മറികടക്കുന്നവനാണ് യഥാർത്ഥ മഹാനെന്ന് അവിടുന്ന് തറപ്പിച്ചു പറയുന്നു. വേദനയും മരണവും പതിയിരിക്കുന്ന കാൽവരി കയറുമ്പോഴും ദൈവത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കലാണ് മഹത്വമുള്ള ജീവിതങ്ങളുടെ ഭാഗധേയം. സ്വയം എരിയാൻ തയ്യാറാകാത്ത ഒരു തിരിയും പ്രകാശം പരത്തില്ല. സ്വയം അഴിയാത്ത ഒരു വിത്തും ജീവൻ പുറപ്പെടുവിക്കുകയുമില്ല. ദൈവത്തെ മുൻനിർത്തിയുള്ള നിസ്വാർത്ഥതയാണ്, മറ്റുള്ളവരോടുള്ള തുറവിയാണ് യഥാർത്ഥ ക്രിസ്തീയ മഹത്വം. ഇന്നത്തെ സുവിശേഷം നമ്മെ അടിവരയിട്ട് പഠിപ്പിക്കുന്നത് ആ പാഠമാണ്. നല്ല തമ്പുരാനെ, അങ്ങയെ പ്രതി എല്ലാവരോടും തുറവിയുള്ളവനാകുവാനും സ്വാർത്ഥതയോ അഹന്തയോ ഇല്ലാതെ അപര നന്മയ്ക്ക് വേണ്ടി അങ്ങയെ പ്രതി സ്വയം വ്യയം ചെയ്യുവാനും എന്നെ പഠിപ്പിക്കണമേ. ആമേൻ. കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം
അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും അങ്ങ് പുതുജീവനേകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യുദ്ധഭീതിയിലും മഹാമാരിയിലും വലയുന്ന ലോകത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ പൂർണ്ണമായും സമർപ്പിക്കുന്നു. ജീവൻ നഷ്ടപ്പെട്ടവരെയും സാമ്പത്തികവും മാനസികവും ശാരീരികവുമായി അസ്വസ്ഥരായിരിക്കുന്നവരെയും ത്രിത്വൈക ദൈവമേ അങ്ങയുടെ കരവലയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഒപ്പം സ്നേഹത്തിലും സാഹോദര്യത്തിലും പരസ്പര ധാരണയിലും മനുഷ്യരെ നയിക്കാൻ രാഷ്ട്രതലവന്മാരെ അങ്ങയുടെ ആത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ രൂപാന്തരപ്പെടുത്തണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും വിശിഷ്യ ജോലി നഷ്ടപ്പെട്ടവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനു വേണ്ടി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വൈക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണത ഉള്ളവരെയും തിരുക്കുരിശിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ നീ വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് തണലായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പുത്രനാ
കരുത്തുള്ളതാ ആ കരത്തിൽ ഞാനെന്നും സുരക്ഷിതനാ ആ കരങ്ങൾ എന്നെ തലോടുമ്പോൾ ഞാൻ നുകർന്നിടും അതിരില്ല സ്നേഹം യേശുവേ എൻ സ്നേഹമേ എനിക്കാശ്വാസം നീ മാത്രമേ യേശുവേ എൻ ജീവനേ എനിക്കാനന്ദം നീ മാത്രമേ യേശുവേ എൻ സ്നേഹമേ ശ്വാസം നീ മാത്രമേ യേശുവേ എൻ ജീവനേ എനിക്കാനന്ദം നീ മാത്രമേ ദൈവം എന്നെ കരുതുന്ന ദൈവം എന്നെ നടത്തിയ വഴികളോർത്താൽ എൻ്റെ സ്രഷ്ടാവാം ദൈവം എന്നെ കരുതുന്ന ദൈവം എന്നെ നടത്തിയ വഴികളോർത്താൽ എത്ര സ്തുതിച്ചാലും മതിയാവില്ല എത്ര പറഞ്ഞാലും മതി വരില്ല എത്ര സ്തുതിച്ചാലും മതിയാവില്ല എത്ര പറഞ്ഞാലും മതി വരില്ല യേശുവേ എൻ സ്നേഹമേ എനിക്കാശ്വാസം നീ മാത്രമേ യേശുവേ എൻ ജീവനേ എനിക്കാനന്ദം നീ മാത്രമേ നിത്യസത്യം നീ മാത്രം എന്നും നീ തന്നെ വഴി നടത്തൂ നിത്യജീവൻ നീ മാത്രം നിത്യസത്യം നീ മാത്രം എന്നും നീ തന്നെ വഴി നടത്തൂ എത്ര പാടിയാലും മതിയാവില്ല എത്ര വർണ്ണിച്ചാലും മതി വരില്ല എത്ര പാടിയാലും മതിയാവില്ല എത്ര വർണ്ണിച്ചാലും മതി വരില്ല എന്നെ കരുതുന്ന കരങ്ങൾ കരുത്തുള്ളതാ ആ കരത്തിൽ ഞാനെന്നും സുരക്ഷിതനാ ആ കരങ്ങൾ എന്നെ തലോടുമ്പോൾ ഞാൻ നുകർന്നിടും അതിരില്ല സ്നേഹം യേശുവേ എൻ സ്നേഹമേ എനിക്കാശ്വാസം നീ മാത്രമേ യേശുവേ എൻ ജീവനേ എനിക്കാനന്ദം നീ മാത്രമേ യേശുവേ
ഉല്ലാസം നീ മാത്രമേ യേശുവേ എൻ ജീവനേ ഭരത്തിനാർത്തിരമ്പവേ നാഥാ നിൻ
സ്നേഹത്തിന്നാഴം ഇന്ന് കാണുന്നു മുൾക്കുരിശിൽ ഞാൻ ആഴലല്ല മകളാനായി ആകതാരിൽ നിറയൂ നീ ജീവനാഥ എൻ്റെ ഉള്ളിൽ പെയ്യുമോ മഴയാ ത്തിൽ ഞാൻ ഇന്നീശോയെ നൽകിട നാഥനായി ഏഴയാമെൻ മാനസം ജീവനാഥ എൻ്റെ ഉള്ളിൽ പെയ്യുമോ മഴയായി